നമസ്കാരം. നെയ്യാറ്റിൻകരയിലെ ദമ്പതികളുടെ മരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവർക്കെതിരെ പരാതി നൽകിയ വസന്ത എന്ന സ്ത്രീ, ഇവർ കൊന്ത വസന്ത എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് എന്നൊക്കെയാണ് നാട്ടുകാർ പറയുന്നത്. നമുക്കറിയില്ല കേട്ടോ, ഇവരുടെ രീതികളും ജീവിത രീതികളും കാര്യങ്ങളും ഒന്നും നമുക്കറിയില്ല. പക്ഷേ ഇവർ വ്യാപകമായി ഭൂമി ഇടപാടുകളിൽ വൻ തട്ടിപ്പ് നടത്തിയതായുള്ള റിപ്പോർട്ടുകളും സൂചനകളുമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു ഭാഗമായുള്ള തട്ടിപ്പിന്റെ ഭാഗമായിട്ടാണ് ഈ രാജന്റെയും അമ്പിളിയുടെയും ഈ 3 സെന്റ് സ്ഥലം ഇവർ കൈക്കലാക്കാൻ ശ്രമിച്ചത്. നിയമ നടപടികളിലൂടെ കള്ളപ്രമാണം ഉണ്ടാക്കി കൈക്കലാക്കാൻ ശ്രമിച്ചത് എന്ന രീതിയിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഇവർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ നാട്ടുകാരും അതുപോലെ രാജന്റെയും അമ്പിളിയുടെയും ബന്ധുക്കളും ഒക്കെ പറയുന്നുണ്ട്. ഒരുപാട് ആരോപണങ്ങളും പരാതികളും ഇവർക്കെതിരെ ഇപ്പോൾ ഉയരുന്നുണ്ട്. റവന്യൂ ഉദ്യോഗസ്ഥർ കാര്യമായ അന്വേഷണം തുടരുകയാണ് എന്നാണ് റിപ്പോർട്ട്. നമുക്കതിന്റെ വിശദാംശങ്ങൾ നോക്കിയാൽ, രാജനെയും കുടുംബത്തെയും ഒഴിപ്പിക്കാൻ പരാതി നൽകിയ അയൽവാസി പോങ്ങിൽ നെട്ടത്തോട്ടം ലക്ഷൻ വീട്ടിൽ വസന്തയ്ക്ക് ഈ ഭൂമിയിൽ പട്ടയാവകാശം ഇല്ലെന്ന് റവന്യൂ വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. അന്വേഷണം നടത്തിയ നെയ്യാറ്റിൻകര തഹസിൽദാർ അജയകുമാർ കളക്ടർ ഇത് സംബന്ധിച്ച് കളക്ടർക്ക് നവജ്യോത് ഖോസയ്ക്ക് റിപ്പോർട്ട് നൽകി. സംഭവത്തിലെ പോലീസ് വീഴ്ചയെക്കുറിച്ച് റൂറൽ SP ബി അശോകൻ ഇന്ന് DGP ലോക്നാഥ് ബെഹ്റയ്ക്ക് റിപ്പോർട്ട് കൈമാറും. അതുപോലെ പോലീസിന് സംഭവിച്ച വീഴ്ചയെ തുടർന്നാണ് ദമ്പതികൾ മരിക്കാനിടയായതെന്നാണ് നിഗമനം. ജപ്തി നടപടിക്കായി എത്തിയ ഉദ്യോഗസ്ഥർ വിഷയം കൈകാര്യം ചെയ്തതിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചതായും പറയപ്പെടുന്നു. അതുപോലെ തന്നെ ഈ വസന്ത 3 പേരുടെ സ്ഥലം ഇതുപോലെ തന്നെ അനധികൃതമായി സ്വന്തമാക്കി എന്ന പരാതിയുണ്ട്. ലക്ഷം വീട് പദ്ധതിയിൽ കിട്ടുന്ന സ്ഥലം മറ്റുള്ളവർക്ക് മറിച്ചു വിൽക്കുന്നത് നിയമവിരുദ്ധമാണ്. അതാണ് ഈ വസന്ത എന്ന സ്ത്രീ ഇവിടെ കാട്ടിക്കൂട്ടിയത്. ആദ്യം കൈവശപ്പെടുത്തിയ 8 സെന്റ് സ്ഥലം മതിൽ കെട്ടി തിരിച്ച് വലിയ വീട് വെച്ചു. ഒപ്പമുള്ള 4 സെന്റ് വളച്ചെടുത്ത് പൂന്തോട്ടമാക്കി. അതിനെല്ലാം റവന്യൂ ഉദ്യോഗസ്ഥർ ഒത്താശ കൊടുത്തതായി, പല ഉദ്യോഗസ്ഥരും ഇതിന് ഒത്താശ കൊടുത്തതായും അവർക്കെതിരെയും നടപടി ഉണ്ടാകും എന്ന റിപ്പോർട്ടുണ്ട്. ഇവരെ ഒരു കോൺഗ്രസ് പ്രവർത്തകയായിട്ടാണ് അറിയപ്പെടുന്നത്. വസന്തയ്ക്ക് പോലീസിലും റവന്യൂ ഉദ്യോഗസ്ഥരിലുമൊക്കെ വൻ സ്വാധീനം ഉള്ളതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇവരെ സഹായിക്കാൻ ക്രിമിനൽ പശ്ചാത്തലമുള്ള ചില ഗുണ്ടകളും ആ പ്രദേശത്ത് കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. നാട്ടുകാരെ ഭയപ്പെടുത്തി വരുതിയിൽ നിർത്തുന്ന വസന്തയെ കോളനിക്കാർ കൊന്ത വസന്ത എന്നാണ് വിളിച്ചിരുന്നത്. മുടി പ്രത്യേക രീതിയിൽ മുകളിലേക്ക് കെട്ടി വെക്കുന്നതിനാലാണ് ഈ വിളിപ്പേര് വന്നത് എന്ന് നാട്ടുകാർ പറയുന്നു. കോളനിക്ക് പുറത്തുള്ള നാട്ടുകാർക്ക് ഇവർ പൊങ്ങിൽ വസന്ത എന്ന ഒരു സ്ത്രീയാണ്. ഇവരുടെ പ്രവൃത്തികളും മറ്റു കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ കുറെ കാലമായി ദുരൂഹമാണ്. അതുപോലെ തന്നെ നടപടിക്രമങ്ങൾ ലംഘിച്ചുകൊണ്ട് സ്ഥലം കയ്യാളി അത് മറച്ചു വിൽക്കുന്നതൊക്കെയാണ് ഇവരുടെ രീതി എന്ന് പറയപ്പെടുന്നു. ലക്ഷം വീട് കോളനിയിൽ താമസിച്ചിരുന്ന സുഗന്ധി എന്ന സ്ത്രീയിൽ നിന്നാണ് രാജനും അമ്പിളിയും ഇവർ താമസിച്ചിരുന്ന 4 സെന്റ് ഉൾപ്പെടെ 12 സെന്റ് ഭൂമി വസന്ത വാങ്ങിയത്. 2007 ഭൂമി കൈമാറ്റമെന്നാണ് രേഖകൾ. നേരത്തെ കോളനിയിൽ താമസിച്ചിരുന്ന സുകുമാരൻ നായരിൽ നിന്ന് 2005 സുഗന്ധി ഈ ഭൂമി വാങ്ങിയത്. വിലയാധാരം വാങ്ങിയെങ്കിലും വസന്തയ്ക്ക് പട്ടയം ലഭിച്ചില്ല. ഇവർ സ്വന്തം എന്ന് അവകാശപ്പെട്ട് കോടതിയിൽ നിന്ന് അനുകൂല വിധി നേടിയത് കള്ളരേഖകൾ ചമച്ചാണ് എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അപ്പോൾ കള്ളരേഖ ചമച്ചതിന്, അതുപോലെ തന്നെ ആത്മഹത്യാ പ്രേരണയ്ക്ക് തുടങ്ങിയ കുറ്റങ്ങളെല്ലാം ഇവർക്കെതിരെ ചാർത്തും ഇവർക്കെതിരെ കൊടുക്കും എന്ന റിപ്പോർട്ടാണ്. ഇവർക്ക് വൻ സ്വാധീനമാണ്. കോൺഗ്രസിന്റെ ഒരു പ്രാദേശിക പ്രവർത്തകയാണ്. പല പ്രാദേശിക കോൺഗ്രസ് നേതാക്കളുമായും മുതിർന്ന പല കോൺഗ്രസ് നേതാക്കളുമായും ഒക്കെ ഇവർക്ക് നല്ല അടുപ്പമുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. കൊന്ത വസന്ത എന്നാണ് ഇവരുടെ വിളിപ്പേര്. എന്തായാലും ഇവർ ഇത്തരത്തിൽ ഒരു പ്രവൃത്തി ചെയ്തത് ഒട്ടും ഒരു നല്ല കാര്യമല്ല എന്നുള്ളതാണ്. ഇവർ കാലങ്ങളായി ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു ബാക്കിപത്രം എന്നുള്ള നിലയ്ക്കാണ് ഈ രാജനും അമ്പിളിക്കും ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. മാത്രമല്ല ഈ കുട്ടികളെ ഇവർ ഭീഷണിപ്പെടുത്തിയതായും, അതായത് ഈ രാജന്റെ മക്കളായ രഞ്ജിത്തിനെയും രാഹുലിനെയും ഇവരുടെ മരണശേഷവും ഭീഷണിപ്പെടുത്തിയതായും നാട്ടുകാർ പറയുന്നു. അപ്പോൾ ഇവർ ഒരു ഭീകരജീവിയാണ് എന്ന തരത്തിലൊക്കെയാണ് നാട്ടുകാർ സംസാരിക്കുന്നത്. എന്തൊക്കെയായാലും ഇവർ ഒരു ചെറിയ തോതിലെങ്കിലും ഒരു സ്ഥലമിടപാട് മാഫിയയുടെ ഒരു പ്രതീകമാണ് ഈ കൊന്ത വസന്ത അല്ലെങ്കിൽ ഈ പൊങ്ങും വസന്ത എന്ന് പറയുന്നത്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൂടുതൽ അന്വേഷണ വിധേയമാക്കേണ്ടതുണ്ട്. ഇവർ ഇത്രയും കാലം താമസിച്ചിരുന്ന ഭൂമി ഇവർക്ക് സ്വന്തമാണോ, കള്ളപ്പട്ടയമാണെന്ന് പറയുന്നു. അങ്ങനെ ഒരുപാട് കള്ള ഇടപാടുകൾ ഇവർ നടത്തിയതായി പറയപ്പെടുന്നു. ഇനി ഇവരുടെ ഇടപാടുകളിലൊക്കെ ഒരു സുതാര്യത ഇല്ലായ്മ പലപ്പോഴും കണ്ടതായുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ റവന്യൂ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുണ്ട്. പല ഉദ്യോഗസ്ഥരും ഈ കൊന്ത വസന്തയുടെ ഈ ഇടപാടിൽ കൂട്ടുന്നതായും പറയപ്പെടുന്നു. എന്നിട്ടും അവർ ഭീഷണിയൊക്കെ തുടരുകയാണ്. അവർ പറയുന്നത് കോളനിയിലെ മറ്റ് ആളുകളാണ് ഇവർക്ക് നേർക്ക് ഗുണ്ടായിസം കാട്ടിയത് എന്നൊക്കെയാണ്. പക്ഷേ ഇവർ തന്നെ ഒരു ഗുണ്ടയായി വിലസി നിന്നുകൊണ്ട് തലമുടിയൊക്കെ പൊക്കിക്കെട്ടി സാരിയൊക്കെ ഉടുത്ത് നിന്നുകൊണ്ട് നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ കണ്ടതാണ്. ഒരു അധികാര സ്ഥാനത്തോടെ മാധ്യമങ്ങളിലൊക്കെ സംസാരിക്കുന്നത് കണ്ടതാണ്. അവരുടെ ആ സംസാര രീതി തന്നെ അത്ര ഒരു ശരിയായ നടപടിയല്ല എന്ന് കേട്ടവരൊക്കെ തന്നെ പറയുന്നു.
എന്തായാലും ഗൊന്ത വസന്തയ്ക്ക് പിടിമുറുകയാണ്. വിവിധ വകുപ്പുകൾ ചേർത്ത് വെച്ചുകൊണ്ട് ഇവർക്കെതിരെ കേസെടുക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഈ ഒരു വിഷയത്തിൽ ശക്തമായ നിയമ നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരും മരിച്ച രാജന്റെയും അമ്പിളിയുടെയും ബന്ധുക്കളൊക്കെ പറയുന്നത്. ഇപ്പോൾ കുട്ടികൾക്ക് 10 ലക്ഷം രൂപ കൊടുത്തു, വീട് കൊടുത്തു, അതിലൊന്നും കാര്യമൊന്നുമില്ല. ആ കുട്ടികളുടെ മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ വിദ്യാഭ്യാസം, ജോലി തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ സേവാഭാരതി എന്ന ദേശീയ സന്നദ്ധ സംഘടന ഏറ്റെടുത്തിട്ടുണ്ട്. ആ വാർത്തയും നമ്മൾ നൽകിയതാണ്. എന്തായാലും കൊന്തവസന്തയ്ക്ക് പിടിമുറുകുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഇനി കൊന്തവസന്ത ഇനി എവിടെ സ്ഥലം വളച്ച് കിട്ടും, എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് നടക്കുകയാണെന്നൊക്കെ നാട്ടുകാർ പരാതിപ്പെടുന്നുണ്ട്. അവർക്കെതിരെ വളരെ രൂക്ഷമായ വിമർശനമാണ് ഇവരൊക്കെ തന്നെ ഉന്നയിക്കുന്നത്, ആ പ്രദേശവാസികളൊക്കെ തന്നെ ഉന്നയിക്കുന്നത്. എന്തായാലും ശക്തമായ നടപടി ഈ ഒരു കാര്യത്തിൽ ഉണ്ടായേ പറ്റൂ. ഇവർ ചെയ്തതെല്ലാം അനധികൃതമായിട്ടാണ്. അതുകൊണ്ടായിരിക്കാം മനനൊന്ത് ഈ രാജനും ഭാര്യയും ആത്മഹത്യ ചെയ്തത്. തങ്ങൾക്ക് അവകാശപ്പെട്ട സ്ഥലം ഇവർ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു മനോവേദനയിൽ കൂടിയാണ് അവർ ആത്മഹത്യ ചെയ്യുന്നത് എന്ന് മക്കളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. എന്തായാലും ശക്തമായ അന്വേഷണവും നടപടിയും ഈ വിഷയത്തിൽ ഉണ്ടാകണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.